സഭ നടത്തുന്നവരുടെ രാഷ്ട്രീയവുമായി താങ്കൾക്ക് യോജിപ്പില്ല എന്ന് എനിക്കറിയാം പക്ഷേ ലോക കേരള സഭയിൽ താങ്കൾ അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു ഇപ്പോൾ എല്ലാ ലോകസഭ ലോക കേരള സഭകളും അവസാനിക്കുന്ന സമയത്ത് ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു എന്ന് പറയാറുണ്ട് ആ ഒരു പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭ യുടെ അടിസ്ഥാനത്തിൽ കേരള സഭകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് നിയമസഭയിൽ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരു ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇതാണ് പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ് എന്നുള്ളതാണ് അപ്പോൾ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല സഭ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ സഭ മുന്നോട്ട് പോകുന്നതിന്റെ ഔചിത്യം എന്താണ് ഈ സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അന്യ സംസ്ഥാനത്ത് താമസിക്കുന്ന മലയാളികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാം ഇതിനകത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് വരണം ഇതിനകത്ത് ട്രാൻസ്പെരൻസി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒന്നും ആതൊരു സംശയവുമില്ല അതൊക്കെ ഈ വേദിയിൽ വന്ന് പറയുക എന്നുള്ള നിലപാടുകളാണ് ഞാനടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നിച്ച് നടത്തുന്ന ആളുകളാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതൽ വരുന്നു അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് മുൻകാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് ഉള്ള സമയത്ത് ഏത് സമയത്തും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അക്സസ് ഉണ്ടായിരുന്നു അത് സമയത്താണ് ഈ പല കാര്യങ്ങളും തുടങ്ങിയത് ഉമ്മൻചാണ്ടി സാർ തന്നെ നേരിട്ട് ആളുകളോട് വിളിച്ച് സംസാരിക്കുകയും ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഒരു കുറച്ചിൽ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് ഇതാണ് ഇതിന്റെയൊക്കെ ഇടയിൽ ഞങ്ങൾ പ്രവാസികളുടെ കാര്യത്തിൽ രാജ്യം വേണ്ട എന്നുള്ള നിലപാട് എല്ലാ പാർട്ടികൾക്കുമുണ്ട് അതുതന്നെയാണ് പക്ഷേ ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതികൾ അതൊക്കെ സംശയത്തിന് നിലയിലുണ്ട് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഇത് തുടങ്ങുന്നത് അന്ന് തുടങ്ങുമ്പോൾ പല ആളുകളും ഇതിന് വളരെയധികം അപ്പർ സഭയായിട്ട് കണ്ടുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകളും ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് നടന്നപ്പോൾ അത് അതിനകത്ത് എന്താണ് നടന്നത് കൃത്യമായിട്ട് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചതാണ് അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് പല ആളും ആളുകൾക്ക് ഇവിടെയുള്ള ആൾ സഭയിൽ പങ്കെടുക്കേണ്ട എം എൽ എമാരും എം പിമാരും ഒക്കെ എല്ലാവരും തന്നെ പങ്കെടുത്തില്ല അപ്പോൾ വരുന്ന ആളുകൾ ഇവരെയൊക്കെ കാണുക എല്ലാവരോടും അവരവരുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ആണ് പറയുക മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പം കേരളത്തിന് പുറത്ത് ഇപ്പം ഇത്തവണ ഞാൻ സഭയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് അത് വിമർശനം കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് നടപ്പല്ല ഇതൊക്കെ ഞങ്ങൾ അവിടെ വിമർശിച്ചതാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന അവർക്കൊക്കെ പ്രോപ്പർട്ടീസൊക്കെ കേരളത്തിലുണ്ട് ഈ കേരളത്തിലെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുകയെന്ന് പറയുന്നത് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് ഒരാൾ സ്വന്തമായ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നടപ്പിലെടുക്കണം അവർക്ക് അഡ്രസ്സ് പ്രൂഫുകളില്ല ഇവിടെ റേഷൻ കാർഡ് യോജിച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡ് എൻ ആർ കെ എന്നായിരിക്കും എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകളുടെ പേര് അപ്പോൾ പലർക്കും റേഷൻ കാർഡിൽ പേരില്ല അതുപോലെ തന്നെ കേരളത്തിൽ പുറത്താവശ്യുന്ന മലയാളികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ പറഞ്ഞതെങ്കിലും അതുപോലെ തന്നെ അതിനകത്ത് ഇത്തരത്തിലുള്ള ഏകജാല സംവിധാനങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ തവണയും പല ആവശ്യങ്ങളും ഉന്നയിച്ചു കൂടുതൽ ആളുകളും കേരളത്തിൽ പുറത്തു ആവശ്യം സംസ്ഥാനങ്ങളിലുള്ള യാത്രാ പ്രശ്നങ്ങളാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ കഴിവ് ഈ സഭയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു അതായത് കേരളത്തിൽ അകം കേരളം പുറം കേരളം എന്നുള്ള വ്യത്യാസമില്ലാതെ മലയാളികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സംവിധാനം ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്താണ് നമുക്ക് ഒരു കേരളം എന്നുള്ള രീതിയാണ് രണ്ടാമത് ഇതിനകത്ത് പറയുന്ന പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഈത്തവണ വന്നിപ്പോഴും ഞങ്ങൾ പറഞ്ഞു അപ്പം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ പോകുന്നത് അതുകൊണ്ടാണ് ഇത്തവണ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് കണ്ടത് പ്രതിപക്ഷത്തെയും കൂടെ ചർച്ചയ്ക്ക് ഇരുത്തി സംസാരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ഒരു കാര്യമാണ് എല്ലാവരും കൂടെ ഉൾപ്പെടുത്തി ഈ സഭയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഉള്ളപ്പോൾ ആ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഏകപക്ഷീയമായി ആകാനുള്ള സാധ്യതകളുണ്ട് അതിനകത്ത് ഞങ്ങളെപ്പോലെ പല സ്ഥലങ്ങളിലും വരുന്ന അപ്പം ഒരു സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകർ എടുക്കുമ്പോൾ പത്ത് പേരെ എടുക്കുമ്പോൾ അതിനകത്ത് ഒമ്പത് പേരെ എടുക്കേണ്ടി വരുന്നു പത്താമതൊരാളെ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുമ്പം അതുവഴി ഇപ്പം ഞങ്ങളൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരാണ് ഇപ്പം ഞാൻ മൊബൈബയിലെ ഞാൻ താമസിക്കുന്നു അവിടെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട് ഇപ്പോൾ സി എസ് ഒരു എൻ്റെ ഒരു അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓൾ മുംബൈ മലയാളി അതിൻ്റെ പ്രസിഡന്റ് കൂടെയാണ് ഞാൻ അവർ ഫൗണ്ടറുമാണ് അവിടെ ഞങ്ങൾ നടത്തുന്ന ഇരുപത്താറ് ലക്ഷം മലയാളികളാണ് തിരുവോണ ദിവസം ഞങ്ങൾ വരുന്ന പൂക്കളം കാണുന്നത് അപ്പോൾ ഇത് കേരളം കേരളം എന്നുള്ള പേരാണ് ഇതിനൊന്നും ഗവൺമെൻറ് ഒരു സംവിധാനങ്ങളും തരുന്നില്ല അതുപോലെ സാംസ്കാരിക പരിപാടികൾ ഞങ്ങൾ നടത്താറുണ്ട് മറാഠി മലയാളി എത്തനി പ്രോഗ്രാം ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു സംവിധാനമാണ് മറാഠികളുടെ തനതായ കലകളും മലയാളികളുടെ തനതായ കലകൾ ഒന്നിച്ച് ഫ്യൂഷനായിട്ട് ഇതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ബ്രാൻഡ് ആയിട്ട് കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പുറത്ത് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിനകത്ത് ഒരു സപ്പോർട്ടും ഞങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കും പ്രവാസികളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ഏകജാല സംവിധാനം കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അവർ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ നൈപുണ്യം അവരുടെ ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ പഠിച്ച് പുറത്തേക്ക് പോകുന്ന പണ്ട് പുറത്തു പോകുന്ന ആളുകൾക്ക് ഞങ്ങൾക്കൊക്കെ പണ്ട് കിട്ടുന്നത് കേരളം എന്ന് പറഞ്ഞാൽ നൂറ് ശാക്ഷതയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പുറത്ത് താമസിക്കുന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് പഠിക്കാൻ വേണ്ടി ആളുകൾ പുറത്തേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇന്ന് കോളേജുകളുടെ അപര്യാപ്തതയൊന്നുമില്ല പണ്ടൊക്കെ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ഒക്കെ കോളേജുകളില്ല പാലൽ കോളേജ് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു പണ്ട് ഇന്ന് വിദ്യാ ആ സമയത്താണ് നമ്മൾ വിദ്യാഭ്യാസ രംഗങ്ങളൊക്കെ കോളേജുകൾ കുറവുള്ള സമയത്താണ് നല്ല വിദ്യാഭ്യാസം വേണ്ടി ആളുകൾ പുറത്തു പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം പങ്കെടുത്താരോ പറയുന്നുണ്ടായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തു പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ മലയാളികൾ പുറവിലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ടീച്ചറിങ് പ്രൊഫഷനിലൊക്കെയുള്ള ആളുകൾ പറയുന്നു ഈ ചർച്ചയിൽ അപ്പൊ അതിന്റെ കാരണം ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു ഈ പോകുന്ന ആളുകളാരും തിരിച്ചു വരുന്നില്ല ഇവരുടെ പേരൻസിനെ നോക്കാൻ വേണ്ടി സംവിധാനം കൊണ്ടുണ്ടെന്ന് അതും ഇന്ന് മുഖ്യമന്ത്രി ഇതൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ വന്നതാണ് പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല പിന്നെ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് നടക്കുന്നു